നമസ്കാരം. ദൈർഘ്യമേറിയ ദിവസത്തിന്റെ അവസാനത്തിൽ ഒരു നല്ല പുസ്തകം കാത്തിരിക്കുന്നുവെന്ന അറിവ് ആ ദിവസത്തെ കൂടുതൽ സന്തോഷകരമാക്കുന്നു. പ്രശസ്ത അമേരിക്കൻ നോവലിസ്റ്റ് ആയിരുന്ന കാതലിൻ നോറിസിന്റെ വാക്കുകളാണിത്. നോളജ് എക്സ്പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. നോളജ് എക്സ്പ്രസിന്റെ ആദ്യത്തെ സെഗ്മെന്റ് ആയ കേരള എക്സ്പ്രസിന്റെ റൗണ്ട് ടു മത്സരങ്ങളുടെ ഗ്രൂപ്പ് ടു മത്സരങ്ങളാണ് ഇന്നിവിടെ നടക്കുവാൻ പോകുന്നത്. റൗണ്ട് വൺ മത്സരങ്ങളിൽ നിന്നും വിജയിച്ച 4 ടീമുകളാണ് ഇന്നിവിടെ സന്നിഹിതായിരിക്കുന്നത്. നമുക്ക് അവരെ ആദ്യം തന്നെ ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ടീം മെമ്പേഴ്സിനെ സ്വാഗതം ചെയ്യാം. നമുക്കിവിടെ പൂക്കളം, കേരള ടസ്കേഴ്സ്, നീലത്താമര, മലബാർ എക്സ്പ്രസ് എന്നിങ്ങനെ 4 ടീമുകളാണുള്ളത്. നമുക്ക് ഓരോരുത്തരെ വീതം ഈ ഗെയിമിലേക്ക് സ്വാഗതം ചെയ്യാം. പൂക്കളത്തിലെ സുധീർ ആൻഡ് ദേവി, ഹായ്, വെൽക്കം. കേരള ടസ്കേഴ്സിലെ അനൂപ് ആൻഡ് ഉണ്ണി, സ്വാഗതം. നീലത്താമരയിലെ ഗണേഷ്, സ്വാഗതം. മലബാർ എക്സ്പ്രസിന്റെ നമുക്ക് വിനയ് കൃഷ്ണനും മാത്യു മൈലാപ്പറമ്പിലുമാണ്, അവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സ്വാഗതം, ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും കളിയുടെ നിയമങ്ങൾ അറിയാമല്ലോ. കഹൂത്തിൽ ഒരു ഗെയിം നമ്പർ വരും, അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ രണ്ടാമത്തെ ഡിവൈസിൽ പിൻ നമ്പർ എൻ്റർ ചെയ്യണം നിങ്ങളുടെ ടീമിന്റെ പേരിൽ. അപ്പോ നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നമുക്ക് 14 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ കാണും, പക്ഷേ സ്ലൈഡ് കൂടുതൽ കാണും, കാരണം ഓരോ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ കാണും. അതുകൊണ്ട് നിങ്ങൾ നോക്കുമ്പോൾ കൂടുതൽ നമ്പർ കാണും, പക്ഷേ ക്വസ്റ്റ്യൻ്റെ മുമ്പിൽ ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടായിരിക്കുന്നതാണ്. കേരളത്തിന്റെ കോവിഡ് പ്രിവന്റീവ് എഫേർട്ടിന് വേണ്ടി ഒരു കൺട്രി ഈ ഇടയ്ക്ക് ഒരു ചെസ് നടത്തിയായിരുന്നു. അത് ഏത് കൺട്രിയാണ്? ഈവൻ ആ കൺട്രിയുടെ പ്രൈം മിനിസ്റ്ററും ആ ചെസ് ടൂർണമെന്റിൽ പങ്കെടുത്തിരുന്നു. ഈ കാണുന്ന ഓപ്ഷനിലെ ഏത് കൺട്രി ആകാനാണ് ചാൻസ്? ഇതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അവിടുന്ന് ഒരു ചെസ് മാസ്റ്റർ നമ്മുടെ കേരളം വിസിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം. ഓക്കെ, ചെക്ക് റിപ്പബ്ലിക് ആണ് കേരളത്തിന് വേണ്ടി ചെക്ക് പറഞ്ഞത്. ഒരാൾ മാത്രമാണ് ശരിയാക്കിയിരിക്കുന്നത്. ശരിക്കും ചെക്ക് റിപ്പബ്ലിക്കിന്റെ പ്രൈം മിനിസ്റ്റർ ആന്ദ്രേജ് ബാബിസ് ആണ് ഇപ്പോൾ ഇവിടെ ചെസ് കളിക്കുന്നത്. ഇതിന്റെ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പാവൽ മത്തോച്ച എന്ന് പറയുന്ന ആള് 2020 കേരളത്തിന്റെ ചെസ് അസോസിയേഷൻ ഒരു ഹൗസ് ബോട്ടിലെ ടൂർണമെന്റ് നടത്തുകയും അദ്ദേഹം ഇവിടെ വരികയും അദ്ദേഹം തിരിച്ച് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്യാപിറ്റലായ പ്രാഗിൽ വെച്ച് ഒരു ചെസ് ടൂർണമെന്റ് നടത്തുകയും ചെയ്തു. അവരുടെ ഗ്രാൻഡ് മാസ്റ്റർ ഡേവിഡ് നവാര 20 പ്ലെയേഴ്സിന്റെ കൂടെയാണ് മത്സരിച്ചത്. അപ്പോ ആ ഫണ്ട്, നമ്മുടെ കിട്ടിയ സംഭരിച്ച പൈസ നമ്മുടെ കേരളത്തിന് വേണ്ടി അവരെ സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠ അവാർഡ് കിട്ടിയ കൃതി. ഒരു തെരുവിന്റെ കഥയാണോ, ഒരു ദേശത്തിന്റെ കഥയാണോ, പാതിരാ സൂര്യന്റെ നാട്ടിലാണോ, അതോ മൂട് പടമോ? വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്. ഒരാള് തെറ്റിച്ചു, ബാക്കി 3 പേര് ശരിയാക്കി. ബാക്കി എല്ലാവരും സ്റ്റാർട്ട് ചെയ്തു. മലബാർ എക്സ്പ്രസ് ഇനിയും ഉണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പോ ഒരു ദേശത്തിന്റെ കഥയായിരുന്നു. അതിരാണിപ്പാടത്തിന്റെ കഥ പറയുന്ന ഒരു ദേശത്തിന്റെ കഥ. ഇതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരുന്നു. ഇതിന്റെ ഒരു ഇംഗ്ലീഷ് പരിവർത്തനവും കൂടിയുണ്ട്. ഈ ദേശത്തിന്റെ കഥയുടെ ഇംഗ്ലീഷ് പരിവർത്തനം അദ്ദേഹം ചെയ്തിരുന്നു. അപ്പോ ഒരു ദേശത്തിന്റെ കഥയായിരുന്നു നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇദ്ദേഹം ആദ്യം ചീഫ് മിനിസ്റ്റർ ആയി കേരളത്തിന്റെ, അതിനുശേഷം പഞ്ചാബ് ആന്ധ്രയുടെ ഗവർണറും ആയിരുന്നു. അപ്പോ ഈ ഓപ്ഷൻ കാണുന്ന ഏത് വ്യക്തിയാണ് ചീഫ് മിനിസ്റ്റർ ആയതിനു ശേഷം ആദ്യകാലത്ത് ചീഫ് മിനിസ്റ്റർ ആയ ഒരു വ്യക്തിയാണ് ആദ്യകാലത്ത് കേരളത്തിന്റെ? ആരും ശരിയാക്കിയില്ല.
പട്ടം നാണുപിള്ളയായിരുന്നു ആൻസർ. കേരളത്തിന്റെ രണ്ടാമത്തെ ചീഫ് മിനിസ്റ്റർ. ആർക്കും പോയിന്റ് ലഭിച്ചിട്ടില്ല. 1960-62 കാലയളവിൽ അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആയിരുന്നു കേരളത്തിന്റെ. കേരള പൊളിറ്റിക്സിന്റെ ഭീഷ്മാചാര്യൻ എന്ന് നമ്മൾ വിളിക്കുന്ന അദ്ദേഹം പഞ്ചാബിന്റെയും ആന്ധ്രയുടെയും ഗവർണർ ആയിരുന്നു. 62-64 കാലയളവിൽ പഞ്ചാബിന്റെയും 64-68 കാലയളവിൽ ആന്ധ്രയുടെയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിജോ ജോസ് പല്ലിശ്ശേരിക്ക് രജത മയൂരം ലഭിച്ചത് 2018 ഏത് മൂവിക്കാണ്? 2019 ലഭിച്ചിരുന്നു, 18 ലഭിച്ചിരുന്നു. ആദ്യം ലഭിച്ചത് ഏത് മൂവിക്കാണ്? ചെമ്പൻ വിനോദും വിനായകനും ഒക്കെ തകർത്ത് അഭിനയിച്ച സിനിമയാണ്. അതെ, ഈ മായാവ് ആയിരുന്നു ആൻസർ. മൂന്ന് പേരെന്തായാലും ശരിയാക്കിയിട്ടുണ്ട്. നീലത്താമരയും കേരള ടസ്കേഴ്സും പൂക്കളോ എന്തായാലും പോയിന്റ് നേടിയിട്ടുണ്ട്. ഈ മായാവ് ഈശോ മറിയം ഔസേപ്പിന്റെ ചുരുക്കരുവാണ് ഈ മായാവ്. നമ്മുടെ ആഷിഖ് അബുവാണ് ഇതിന്റെ പ്രൊഡക്ഷൻ. അത് ചെമ്പൻ വിനോദും വിനായകനും അതുപോലെ ദിലീഷ് പോത്തനും എല്ലാം അഭിനയിച്ച സിനിമയായിരുന്നു ഈ മായാവ്. അദ്ദേഹത്തിന് രണ്ടാമത് രജത മയൂരം ലഭിച്ചത് ഏത് മൂവിക്കാന്ന് അറിയാവോ? ജെല്ലിക്കട്ട്. ഈ പാട്ടിന്റെ രചയിതാവ് അദ്ദേഹം ഈ ഇടയ്ക്ക് അന്തരിക്കുകയുണ്ടായി. ഈ ഇടയ്ക്കാണ് മരിച്ചത്, കോവിഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം. ഒരാള് തെറ്റിച്ചു, ബാക്കി മൂന്ന് പേര് ശരിയാക്കി. പൂവച്ചൽ ഖാദർ ആയിരുന്നു കറക്റ്റ് ആൻസർ. മലബാർ എക്സ്പ്രസ് ടെൻഷൻ അടിക്കണ്ട, ഇനിയുണ്ട് ചോദ്യങ്ങള്. ഏകദേശം 1000 പാട്ടുകൾ മലയാള സിനിമയിൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട് പൂവച്ചൽ ഖാദർ. നിറക്കൂട്ട്, ദശരഥം, തകര, താളവട്ടം, തമ്മിൽ തമ്മിൽ തുടങ്ങിയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികൾ ഈ സിനിമകളിലെയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെയാണ് ശരറാന്തൽ എന്നുള്ള ആ പാട്ട്. 1978 കായലും കയറും എന്ന സിനിമയിലെ ശരറാന്തൽ തിരിതാഴും മുകുലിൻ കുടിലിൽ എന്നുള്ള പാട്ട് അദ്ദേഹത്തിന്റെയാണ്. അതുപോലെ തമിഴ് തമിഴിലും ഉണ്ട് ഇത്തിരി നാണം, പെണ്ണിൻ കവളിന്, കുങ്കുമമേകുമ്പോൾ. അങ്ങനെ വളരെ പ്രശസ്തമായ നല്ല നല്ല ഗാനങ്ങൾ സംഭാവന ചെയ്ത വ്യക്തിയാണ് പൂവച്ചൽ ഖാദർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാളത്തിന്റെ ആദ്യത്തെ ഒരു പ്രിന്റിംഗ് പ്രസ് കോട്ടയത്ത് സ്ഥാപിച്ച വ്യക്തി. CMS പ്രിന്റിംഗ് പ്രസ് ആണ്. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ലണ്ടൻ അടുത്തുള്ള ഷൈൻഡനിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിന്റെ ചിത്രമാണിത്. ബെഞ്ചമിൻ ബെയ്ലി പ്രിന്റിംഗ് പ്രസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ അച്ചടി ഭാഷയുടെ ഒക്കെ സംഭാവന ചെയ്ത വ്യക്തിയായിരുന്നു ബെഞ്ചമിൻ ബെയ്ലി. പൂക്കളം, ബെഞ്ചമിൻ ബെയ്ലി പൂക്കളത്തെ രക്ഷിച്ചെന്ന് തോന്നുന്നു. മുന്നോട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം. 1816 ഒരു മിഷണറി ആയിട്ടാണ് കേരളത്തിലേക്ക് വന്നത്. അദ്ദേഹമാണ് മലയാളം പ്രിന്റിംഗിന്റെയും ബുക്ക് പബ്ലിഷിംഗിന്റെയും ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്. 1840 ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറിയും മലയാള ഇംഗ്ലീഷ് ഡിക്ഷണറിയും അദ്ദേഹം ഉണ്ടാക്കി. ഒരു മലയാളിക്ക് ചെയ്യാൻ പറ്റാത്തത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റി നമുക്ക് വേണ്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈയിടയ്ക്ക് അന്തരിച്ച വ്യക്തിയാണ്. നിങ്ങൾ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത ഇടയ്ക്ക് അന്തരിച്ച ഒരു വ്യക്തിയാണ്. സംഗീതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. കേരള പട്ടമ്മാൾ എന്നാണ് അവർ അറിയപ്പെടുന്നത്. ഓക്കെ, മൂന്ന് പേര് ശരിയാക്കിയിട്ടുണ്ട്. പാറശാല ബി പണ്ണമ്മാളായിരുന്നു ആൻസർ. മലബാർ എക്സ്പ്രസ് പോയിന്റ് കിട്ടി തുടങ്ങി.
സംഗീതവുമായി ബന്ധപ്പെട്ട കാരണം സുധീരേട്ടൻ എന്തായാലും വേഗം ആൻസർ ചെയ്തു. സംഗീതജ്ഞനാണ് അദ്ദേഹം, അതുകൊണ്ട് അവർക്ക് എന്തായാലും മുന്നോട്ട് കയറാൻ പറ്റി. പാറശാല ബി പൊന്നമ്മാളിനെ കേരള പട്ടമ്മാൾ എന്നാണ് പറയുന്നത്. പ്രശസ്ത സംഗീതജ്ഞ കെ ഡി പട്ടമ്മാളുമായിട്ട് വളരെയധികം സ്വരവുമായിട്ട് സാദൃശ്യമൊക്കെ ഉള്ളത് കാരണമാണ് ഇവരെ കേരള പട്ടമ്മാൾ എന്ന് വിളിക്കുന്നത്. ഒത്തിരി റെക്കോർഡിന് ഉടമയാണ് ഈ പാറശാല ബി പൊന്നമ്മാൾ. കേരളത്തിൽ ആദ്യമായിട്ട് സ്വാതിതിരുന്നാൾ സംഗീത കോളേജിൽ പഠിച്ച വിദ്യാർത്ഥിനി ആണ്. അതുപോലെ അവിടുത്തെ ആദ്യത്തെ വനിതാ അധ്യാപികയാണ്. തൃപ്പൂണിത്തുറ സംഗീത കോളേജിലെ ആദ്യത്തെ വനിതാ പ്രിൻസിപ്പൾ ആണ്. അതുപോലെ നമ്മളുടെ സ്വാതി തിരുനാളിന്റെ നിർമ്മിച്ച കുതിര മാളികയില് നവരാത്രി മഹോത്സവത്തിൽ ആദ്യമായി പാടിയ വനിതയാണ്. അങ്ങനെ ഒത്തിരി റെക്കോർഡിനുടമയാണ് പാറശാല ബി പൊന്നമ്മാൾ. സൂറിച്ചില് പ്രോ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ തുടങ്ങിയ ഒരു കേരളത്തിൽ ജനിച്ച വ്യക്തി. ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാതിരിക്കും ഒരു വിധത്തില്. വി കെ കൃഷ്ണമേനോനാണോ, ശങ്കരൻ നായരാണോ, വി പി മേനോനാണോ, അവരുടെയൊക്കെ ഫോട്ടോ അറിയാവുന്നവർക്ക് ഇത് ചെമ്പകരാമൻ പിള്ളയാണോ. ഇദ്ദേഹം തമിഴ് മാതാപിതാക്കൾക്ക് തമിഴ് മാതാപിതാക്കളായിരുന്നു, പക്ഷെ തിരുവനന്തപുരത്താണ് ജനിച്ചത്. അതെ, അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ വെച്ചത്. എനിക്ക് തോന്നുന്നു ഫോട്ടോയിൽ നിന്ന് നിങ്ങൾക്ക് ആ ക്ലൂ കിട്ടിയെന്ന് തോന്നുന്നു. ചെമ്പകരാമൻ പിള്ളയായിരുന്നു ആൻസർ. ഇദ്ദേഹം ഇന്ത്യക്ക് പുറത്ത് നിന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രയത്നിച്ച വ്യക്തിയാണ്. അദ്ദേഹം സൂറിച്ചില് പോവുകയും അവിടെ ഒരു കോഴ്സിൽ അപ്ലൈ ചെയ്ത് അവിടെ പഠിക്കുകയായിരുന്നു അദ്ദേഹം. അവിടെ നിന്നുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രയത്നിച്ച വ്യക്തിയാണ്. അദ്ദേഹം ബെർലിനിൽ വെച്ചാണ് മരണം പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന്റെ ചിതാഭസ്മം അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ കന്യാകുമാരിയിൽ വന്ന് ഒഴുകുകയായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അത് അദ്ദേഹത്തിന്റെ വൈഫ് നിർവഹിച്ചു. അപ്പൊ ചെമ്പകരാമൻ പിള്ളയായിരുന്നു ആൻസർ. 2016 ആൻഡ്രോയിഡിന് വേണ്ടി ഒരു കേരള ഡിഷ് സജസ്റ്റ് ചെയ്തായിരുന്നു. മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ഡിഷ്, പക്ഷെ അത് സെലക്ട് ചെയ്യപ്പെട്ടില്ല. അത് നെയ്യപ്പാണോ, ഉണ്ണിയപ്പാണോ, കുഴലപ്പാണോ, അപ്പാണോ, ആ സമയത്തല്ല ഒത്തിരി ക്യാമ്പയിനിങ് ഉണ്ടായിരുന്നു. യെസ്, നമ്മുടെ നെയ്യപ്പമായിരുന്നു അത്. എല്ലാവരും തന്നെ ഇല്ല, ഒരാൾ ആൻസർ ചെയ്തില്ലല്ലേ. യെസ്, നെയ്യപ്പമായിരുന്നു അത്. പക്ഷേ വിജയിച്ചത് നൗഘട്ടായിരുന്നു അന്ന് വിജയിച്ചത്. പക്ഷേ മലയാളികൾക്ക് മുമ്പിൽ എപ്പോഴും നെയ്യപ്പം തന്നെയാണ് വിജയിക്കുന്നത്, നൗഘട്ടിനേക്കായാലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2006 യു എൻ സെക്രട്ടറി ജനറൽ ഇലക്ഷന് വേണ്ടി കണ്ടസ്റ്റ് ചെയ്ത മലയാളി. യെസ്, ശശി തരൂർ ആയിരുന്നു ആൻസർ. എല്ലാവരും ആൻസർ ചെയ്തു. തിരുവനന്തപുരത്ത് നിന്നുള്ള MP അദ്ദേഹം ബാൻകി മുണിനോടായിരുന്നു മത്സരിച്ചത്. അദ്ദേഹത്തിന് രണ്ടാം സ്ഥാനം ലഭിക്കുകയും ചെയ്തായിരുന്നു 2006. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ദ്രധനുസിൻ തീരത്ത് എന്ന് പറയുന്ന ബുക്ക് ഈ ഗാനരചയിതാവിന്റെ പത്നി അദ്ദേഹത്തെ കുറിച്ച് എഴുതിയതാണ്. അദ്ദേഹത്തിന്റെ പത്നി അദ്ദേഹത്തെ കുറിച്ച് എഴുതിയതാണ്. ഏത് ഗാനരചയിതാവിന്റെ പത്നിയാണ്? വളരെ ഫേമസ് ആയിട്ടുള്ള, പണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് എപ്പോഴും കേട്ടോണ്ടിരുന്നത്. വയലാർ രാമവർമ്മയായിരുന്നു ആൻസർ. രണ്ടുപേര് ശരിയാക്കിയിട്ടുണ്ട്. അതെ, വയലാർ രാമവർമ്മയെ കുറിച്ച് പറയാനാണെങ്കിൽ എപ്പിസോഡ് മൊത്തം പറയാനുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ പത്നി ഭാരതി തമ്പുരാട്ടി എഴുതിയതാണ് അദ്ദേഹത്തെ കുറിച്ച്. 256 മലയാള സിനിമകൾക്ക് വേണ്ടി 1300 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിലൂടെയാണ് നമ്മൾ മലയാളത്തിന്റെ ഗോൾഡൻ ഇറ നമ്മളിപ്പോഴും നമ്മുടെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്ന ഗാനങ്ങൾ. അപ്പോൾ വയലാർ രാമവർമ്മയായിരുന്നു നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് ലോങ് ക്വസ്റ്റ്യൻ ആണ്, ഇത് കുറച്ച് ക്ലൂ ഉണ്ട്. ഇദ്ദേഹം കേരളത്തിൽ വന്നു, അദ്ദേഹം മലബാർ കേന്ദ്രമാക്കിയായിരുന്നു. തലശ്ശേരിയില് അദ്ദേഹം ഒരു സ്കൂൾ സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കോളേജ് ഉണ്ട് മലബാർ. ഈ ഇടയ്ക്ക് നമ്മൾ വളരെ വാർത്തയിൽ നിറഞ്ഞു നിന്ന ഒരു കോളേജും കൂടെയാണ്.
അദ്ദേഹത്തിന്റെ റെസ്റ്റിംഗ് പ്ലേസ് തലശ്ശേരിയിലാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പത്തരമാറ്റുള്ള സത്യസന്ധനായ ഇംഗ്ലീഷുകാരൻ എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. പുനത്തിൽ കുഞ്ഞബ്ദുള്ള അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് കപ്പൽ, ഓക്കെ എല്ലാരും ആൻസർ ചെയ്തു, ഓക്കെ ക്ലൂവിൽ നിന്ന് എല്ലാവർക്കും കിട്ടിയ ആൻസർ എഡ്വേർഡ് ബ്രണ്ടൻ ആയിരുന്നു ആൻസർ. എല്ലാവർക്കും പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്രണ്ടൻ സാഹിബിന്റെ, തലശ്ശേരിക്കാരുടെ പ്രിയപ്പെട്ട ബ്രണ്ടൻ സാഹിബിന്റെ ബംഗ്ലാവ് ആയിരുന്നു അത്. ഇതിപ്പോ സബ് കളക്ടറിന്റെ ഓഫീസായിട്ടാണ് ഉപയോഗിക്കുന്നത്. തലശ്ശേരി ഭാഗത്ത് അദ്ദേഹം വളരെയധികം സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾക്ക് പ്രിയപ്പെട്ട ഒരു സാഹിബായിരുന്നു ബ്രണ്ടൻ സാഹിബ്. ഈ ഇടയ്ക്ക് നമ്മള് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ബ്രണ്ടൻ കോളേജ്, അതിന്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ മലയാളി സ്ഥാപിച്ച ഒരു ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻ ഉണ്ടായിരുന്നു, ഇന്ത്യയില് ആദ്യത്തെ പ്രൈവറ്റ് എയർലൈൻ ആയിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്തത്. ആ മലയാളിയായ ആദ്യത്തെ പ്രൈവറ്റ് എയർലൈൻ കൊണ്ടുവന്ന മലയാളി വ്യക്തി ഏതാണ്? യെസ്, തക്കിയുദ്ദീൻ അബ്ദുൾ വാഹിദ് ആയിരുന്നു ആ വ്യക്തി. അദ്ദേഹം സ്ഥാപിച്ച എയർലൈൻ ആണ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻ. രണ്ടുപേര് ശരിയാക്കിയിട്ടുണ്ട്. കേരള ടസ്കേഴ്സും പൂക്കളവും ശരിയാക്കിയത്. അദ്ദേഹത്തിന്റെ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് ഹെഡ്ക്വാർട്ടേഡ് ഇൻ ട്രിവാൻഡ്രം ആയിരുന്നു. 95 അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു ബോംബെ വെച്ച്. പക്ഷെ 96 അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിർത്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഇന്ത്യൻ സ്വിമ്മർ ഒളിമ്പിക് എ ലെവൽ ക്വാളിഫിക്കേഷൻ മാർക്ക് കിട്ടിയത് ഡയറക്ട് എൻട്രി ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ്, മലയാളിയാണ്. ഇതിനു മുമ്പ് ഇന്ത്യയിൽ നിന്ന് ആർക്കും അങ്ങനെ ഒരു അവസരം ലഭിച്ചിട്ടില്ല, ഡയറക്ട് എൻട്രി. അതെ, സജൻ പ്രകാശ് എന്ന് പറയുന്ന മലയാളിയായിരുന്നു അത്. അദ്ദേഹം മൈക്കൽ ഫിലിപ്സ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. ടോക്കിയോ ഒളിമ്പിക്സിലെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇവന്റിലാണ് അദ്ദേഹത്തിന് സെലക്ഷൻ ലഭിച്ചത്. 2016 റിയോ ഒളിമ്പിക്സിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. അപ്പൊ മലയാളികളുടെ അഭിമാനമായ സജൻ പ്രകാശ് ആയിരുന്നു അവസാനത്തെ ആൻസർ. എല്ലാവരും നന്നായി കളിച്ചു. നമുക്ക് ഫൈനൽ സ്കോറിലേക്ക് നോക്കാം. ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ നീലത്താമരയ്ക്ക് 3rd സ്ഥാനം, പൂക്കളം 2nd സ്ഥാനം, കേരള ടെസ്റ്റേഴ്സ് 1st സ്ഥാനം. ഓക്കെ, മലബാർ എക്സ്പ്രസ് നിങ്ങൾ നന്നായിട്ട് കളിച്ചു, നന്നായിട്ട് പൊരുതി. സാരമില്ല, നെക്സ്റ്റ് ടൈം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഇതിനകത്ത് ജയപരാജയമൊന്നുമില്ല, പുതിയ കുറച്ച് നോളജ് കിട്ടിയല്ലോ അല്ലേ. അത് തന്നെയാണ് ഈ കളിയുടെ പിന്നിലുള്ള പ്രധാന ഉദ്ദേശം. അപ്പോ ആദ്യത്തെ പോയിന്റ് ലഭിച്ച കേരള ടസ്കേഴ്സും പൂക്കളവും അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. നീലത്താമര ഒറ്റയ്ക്ക് പൊരുതി, പാർട്ണർ ഇല്ലാതെ തന്നെ വളരെ നന്നായി കളിച്ചു, എന്നിട്ട് ഇത്രയും പോയിന്റ് നേടി. മലബാർ എക്സ്പ്രസ് നന്നായി പൊരുതി. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു. നോളജ് എക്സ്പ്രസിന്റെ ആദ്യത്തെ സെഗ്മെന്റ് ആയ കേരള എക്സ്പ്രസിന്റെ റൗണ്ട് 2 മത്സരങ്ങളുടെ ഗ്രൂപ്പ് 2 മത്സരങ്ങളാണ് ഇന്നിവിടെ കഴിഞ്ഞത്. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ രണ്ട് ടീമുകൾ ഫൈനൽ റൗണ്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അറിവിന്റെ പുതിയ പുതിയ തീരങ്ങൾ തേടിയുള്ള കൂടുതൽ എപ്പിസോഡുകളുമായി നോളജ് എക്സ്പ്രസിൽ ഇനി കാണുന്നത് വരെ, ദിസ് ഈസ് നവമി ഷാജഹാൻ സൈനിങ് ഓഫ്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.